SSLC ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പുതുതായി കൂടുതൽ പേർ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം അമേരിക്കയെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ 2508 പേർക്കാണ് രോഗബാധ ഉണ്ടായത്. മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞയാഴ്ചയിലുണ്ടായതിനേക്കാൾ കൂടുതൽ രോഗികൾ ഈ ആഴ്ചയുണ്ടായി. അപ്പോൾ പതുക്കെ എണ്ണം വർദ്ധിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇന്നലെ പറഞ്ഞതാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തമായ രീതിയിലുള്ള കോവിഡിൻ്റെ രണ്ടാം തരംഗമുണ്ടായി. അപ്പം അത് ഒരു മുന്നറിയിപ്പായിട്ട് വേണം നാം എടുക്കൽ. ഇപ്പം ജനിതക വ്യതിയാനമുള്ള വൈറസുകളുടെ സാന്നിധ്യം മഹാരാഷ്ട്ര, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിൽ രണ്ടാം തരംഗത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള പ്രശ്നം അത്തരം കാര്യങ്ങൾ ഇവിടെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ തിരക്ക് നല്ലതുപോലെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണഗതിയിലുള്ള ജാഗ്രത, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കൽ, അത് വളരെ കൃത്യമായി പാലിക്കുക എന്നത് സ്വയം ഒരു ശീലമാക്കി മാറ്റണം. സ്വയം വളണ്ടിയർമാരായി എല്ലാവരും മാറുന്ന അവസ്ഥ വേണം. നാം കാണിച്ച ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് കോവിഡ് വ്യാപനം വല്ലാതെ ഇല്ലാതിരിക്കുന്നതിന് ഇടയായത്. ഇപ്പോൾ കോവിഡ് ബാധിക്കാത്തവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന നിലയുണ്ടായത് തന്നെ നമ്മുടെ പ്രതിരോധം ഫലപ്രദമായതുകൊണ്ടാണ്. പക്ഷെ ആ ജാഗ്രതയിൽ ഇളവ് വരാൻ പാടില്ല, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വാക്സിനേഷൻ്റെ കാര്യം, വാക്സിനേഷൻ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം. ഇപ്പോൾ ഏപ്രിൽ 1 മുതൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കും വാക്സിൻ നൽകാൻ അനുമതിയായിട്ടുണ്ട്. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അതോടെ വാക്സിനേഷൻ്റെ വേഗം ഇനിയും വർദ്ധിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അതേപോലെ വിവിധ ആഘോഷങ്ങൾ, വിശേഷ ദിവസങ്ങൾ, ഇങ്ങനെ പലതുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് കാരണം കോവിഡിനെ ജാഗ്രതയോടെ സമീപിക്കുന്ന കാര്യത്തിൽ ഇളവ് വരുന്നത്, കോവിഡ് നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന ധാരണയോടെ നല്ല ജാഗ്രത പാലിക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ തുറന്നു കൊണ്ടുപോവുകയും വേണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് എത്തുക. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിൽ UDFിൻ്റെയും
ബി ജെ പിയുടെയും നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ, കേരളത്തെക്കുറിച്ച് ഒരു വ്യാജമായ ചിത്രം സൃഷ്ടിക്കാനാകുമെന്നാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ബി ജെ പിയും സ്വീകരിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നൊരു വസ്തുത, ഇപ്പൊ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ഉറപ്പായി തങ്ങൾ ജയിക്കും എന്ന് പറയാൻ ബി ജെ പിക്ക് കേരളത്തിലൊരു സീറ്റില്ല. ഇവിടെ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം എടുക്കുമ്പോഴാണ് ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞത്. നിയമത്തിൻ്റെ കാര്യം എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കോൺഗ്രസും യു ഡി എഫും സഹായിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാനായത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ അക്കൗണ്ട് തുടങ്ങിയ സ്ഥലത്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നില. അത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ക്ലോസ് ചെയ്യും. സംഭവിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നേരത്തെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ട് പോലും ഇത്തവണ ഉണ്ടാകില്ല എന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയടക്കം ക്യാമ്പയിന് വന്നെങ്കിലും ഇതാണ് ബി ജെ പി നേരിടാൻ പോകുന്ന അവസ്ഥ എന്നത് അവരുടെ നേതൃത്വം, പ്രത്യേകിച്ച് ഇവിടെ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്ന അവരുടെ അഖിലേന്ത്യാ നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വാർത്താ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം കോവിഡ് സാഹചര്യത്തിൽ നമ്മൾ വലിയ ജാഗ്രത പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഡോക്ടർ കെ ജ്യോതിദേവ്, നിങ്ങൾക്കറിയാം പ്രഗത്ഭ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ജ്യോതിദേവ് എനിക്ക് അയച്ചെന്ന ഒരു വാട്സപ്പ് സന്ദേശമാണ്. അദ്ദേഹം പറയുന്നത്, ആദ്യമായിട്ട് നമ്മൾ അമേരിക്കയെ പിന്തള്ളിയിരിക്കുന്നു. മരണനിരക്ക് കഴിഞ്ഞ മാസം 100 ഇന്ത്യയിൽ ഇപ്പോൾ അത് 700 അടുത്തെത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ അമേരിക്കയെ ബഹുദൂരം പിന്നിലാക്കുന്നതിൽ ഇന്ത്യ മുന്നേറുകയാണ്. ഒരുപാട് ജാഗ്രത വേണം, ആളുകളൊക്കെ തന്നെ വാക്സിൻ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് ഡോക്ടർ ജ്യോതിദേവ് നമ്മോട് പറയുന്നത്. അത് എനിക്കുള്ളൊരു ഉപദേശമായിട്ടാണ് അദ്ദേഹം അയച്ചതെങ്കിലും അത് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാര്യം ഞാനും ഇതുവരെ വാക്സിൻ എടുക്കാൻ പറ്റിയില്ല. ഈ ആഴ്ച തന്നെ വാക്സിൻ എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലുകൾക്കിടയിലൂടെയൊക്കെ നടന്നപ്പോൾ മാറ്റിവെച്ച് ഇങ്ങനെയായി. എന്തായാലും ഈ ആഴ്ച നമ്മൾ വാക്സിനേഷൻ നടത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വാക്സിൻ പെട്ടെന്ന് തന്നെ എടുക്കണം. കോവിഡ് കാര്യം കുറച്ച് രൂക്ഷമാകുകയാണ്. മഹാരാഷ്ട്ര പോലെയുള്ള കുറേ സംസ്ഥാനങ്ങളിൽ കോവിഡ് സാഹചര്യം അതിരൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ഭാഗിക ലോക്ക്ഡൗൺ ആവശ്യമാണ് എന്ന് വന്നിരിക്കുന്നു. ചില പട്ടണങ്ങളിൽ ഇപ്പോൾ തന്നെ കർഫ്യൂ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ചെറിയ ലോക്ക്ഡൗണും ഉണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, കളമശ്ശേരിയിലേക്ക് പോകാം. കളമശ്ശേരിയിൽ നിന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ നാടിൻ്റെ ന്യൂസ് ഡെസ്കുമായി കേരളത്തിലെ തീവാർ എന്ന മണ്ഡലങ്ങളിലൂടെ നമ്മൾ നടത്തുന്ന യാത്ര, 6 അടിയൊഴുക്കുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാത്രി 8 വരെ നമ്മുടെ വാർത്താ സംഘം, നമ്മുടെ വാർത്താ അവതാരകരും നമ്മുടെ റിപ്പോർട്ടേഴ്സും മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെ തിരഞ്ഞെടുക്കപ്പെട്ട ചില മണ്ഡലങ്ങളിലൂടെ, പ്രവചനങ്ങൾ അസാധ്യമാക്കുന്ന തീ പാറുന്ന ചില മണ്ഡലങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. ഈ യാത്രയുടെ ഭാഗമായി എൽദോ പോൾ പുതുശ്ശേരി ഇപ്പോൾ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നു. എൽദോ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് എൽദോ പോൾ പുതുശ്ശേരി. താങ്കൾ അവിടെ നിൽക്കുമ്പോൾ മത്സരത്തിൻ്റെ ഒരു ചൂട് എത്രമാത്രം താങ്കൾക്ക് അനുഭവപ്പെടുന്നു?
ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കളമശ്ശേരി മണ്ഡലം 2011 രൂപീകരിച്ച മണ്ഡലം ആദ്യ രണ്ട് ടേമിലും അത് മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രമായി നിലനിന്നു. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ഒരു ഉരുക്കുകോട്ടയെ കണ്ട മണ്ഡലത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് ഏറ്റവും കടുത്ത പോരാട്ടം നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. സി പി എമ്മിന് വേണ്ടി പി രാജീവ്, അവരുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി രാജീവ് തന്നെ മത്സരരംഗത്തെത്തുമ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഒരുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മത്സരത്തിലെ വീറും വാശിയും കൂട്ടുന്നത്. പ്രവചനാതീതമാണ് കളമശ്ശേരി മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ലീഗ് സ്ഥാനാർത്ഥിയെ വി അബ്ദുൾ ഗഫൂറിനെ, അതായത് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ ആദ്യം ലീഗിന്റെ ഭാഗത്തു നിന്നും ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉൾപ്പെടെ ഒരുപാട് എതിർപ്പുകൾ ആദ്യം നേരിട്ടു. പക്ഷേ അതിനെല്ലാം മറികടന്ന് ഇപ്പോൾ അവർ അവസാനവട്ട ലാപ്പിലേക്ക് എത്തുന്നു. നമ്മോടൊപ്പം കൊച്ചി റീജിയണൽ മേധാവി ടോം. ടോം ഒരു ചായ കുടിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ടോം, ചായയുടെ ചൂടിനേക്കാൾ കൂടുതലാണ് കളമശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് ചൂട്. കളമശ്ശേരിയിലെ ഒരു മനസ്സ് എന്താണ് ടോം? കളമശ്ശേരി, ഞാനിപ്പോൾ ഈ പ്രതാപഞ്ചരനോടും മനസ്സുരക്കോടും ചോദിക്കുമായിരുന്നു, ഇവിടുത്തെ ഒരു പൊതുവായിട്ടുള്ളൊരു പൾസ് എങ്ങനെയാണ്? കാരണം സാധാരണ പരമ്പരാഗതമായി 2011 2011 ഈ മണ്ഡലം, കളമശ്ശേരി മണ്ഡലം രൂപീകൃതമായത്. 2011 2016 വലിയൊരു ഭൂരിപക്ഷത്തിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചു. പക്ഷേ ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ സ്വഭാവം മാറിയിരിക്കുന്നു. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി ചർച്ച ചെയ്യുന്നുണ്ട്, അതോടൊപ്പം വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല സി പി എം പ്രധാനമായി പി രാജീവിനെ, അതായത് ഈ എറണാകുളത്തെ തന്നെ ഏറ്റവും ജനകീയനായിട്ടുള്ള സി പി എം നേതാവ് പി രാജീവിനെ രംഗത്തിറക്കിയതോടുകൂടി അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും കടുങ്ങല്ലൂർ പഞ്ചായത്തും മാത്രമാണ് യു ഡി എഫ് നിലനിർത്താൻ കഴിഞ്ഞത്. എന്നാൽ എലൂർ നഗരസഭയും മറ്റ് മൂന്ന് പഞ്ചായത്തുകളും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അത്തരം, അതായത് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി അല്പം ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫ് വലിയൊരു മെജോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ചിത്രം മാറി. അതുതന്നെയാണ് ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ നൽകുന്നത്, ആത്മവിശ്വാസം നൽകുന്നത്. ഈ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അബ്ദുൾ ഗഫൂർ മത്സരിക്കാൻ എത്തതോടുകൂടി ആ അഴിമതി വിഷയം ഉൾപ്പെടെ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഇവരോട് ചോദിച്ചാൽ കൂടുതൽ ഇത് നമുക്ക് ഈ പറഞ്ഞ തോമർ പ്രതാപഞ്ചനോടും ഗഫൂറിനോടൊക്കെ തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ മണ്ഡലത്തിലെ ഒരു സാഹചര്യം, തീപാർന്ന പോരാട്ടം നടക്കുന്നുള്ള യാതൊരു സംശയമില്ല. പ്രതാപഞ്ചേട്ടൻ ഏതാ? പ്രതാപൻചേട്ടൻ, എന്താ ഈ മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം? എന്താ ഇപ്പോൾ ഇപ്പം എന്താ മനസ്സിൽ? മണ്ഡലമല്ല, അത് നമ്മൾ മൊത്തം കേരളം വെച്ച് നോക്കുമ്പോൾ ചൂടേറിയ ഒരു മത്സരമാണ് ഈ വർഷം. നമുക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു ഭരണം, ആരായാലും കേരളം നല്ലൊരു ഭരണമുള്ളൊരു കാഴ്ച കേരളത്തിന് വേണ്ടി വെക്കണം. ഇപ്പോഴുള്ള ഭരണത്തിൽ ഓക്കെ ആയിരുന്നു? കുഴപ്പമില്ല, ഇനി നമുക്കൊക്കെ ഓക്കെ, മനസ്സ് വ്യക്തമാണ്. അപ്പോൾ ഇക്ക എന്താണ് ഇത്തവണത്തെ ഒരു കളമശ്ശേരി മണ്ഡലത്തിൻ്റെ ഒരു മാനസികാവസ്ഥ? എന്താ ഒരു വശിയേറിയൊരു മത്സരമാണ് നടക്കുന്നത്, കുഴപ്പമില്ല. രണ്ടു സ്ഥാനാർത്ഥിക്കും ഒരു വശിയേറിയ ഒരു മത്സരത്തിന്റെ ഒരു ഇതിലാണ്. ആര് എവിടെ ഈ സാഹചര്യത്തിൽ ആര് മുന്നിൽ എന്ന് പറയാൻ സാധിക്കില്ല, പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എസ് കെ ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഒരു പക്ഷം. ഒരു കാര്യം പറയാതെ വയ്യ, കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രചാരണ വിഷയമായിട്ടുള്ള പാലാരിവട്ടം അഴിമതി കേസിന്റെ പ്രഭവ കേന്ദ്രമായി കളമശ്ശേരിയെ പറയുമ്പോൾ അത് വി കെ ഇബ്രാഹിം കുഞ്ഞെന്ന മുൻ എം എൽ എയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സാഹചര്യത്തിൽ പറയുമ്പോൾ പോലും കളമശ്ശേരിയെ ഒരു അഴിമതിയുടെ പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അഴിമതി നടന്ന സ്ഥലം ഈ മണ്ഡലത്തിലാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം അത് വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ രണ്ട് ഇടതുപക്ഷത്തിനും ഒപ്പം യു ഡി എഫിനും സ്ഥാനാർത്ഥി നിർണയത്തിന് സമയത്ത് ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് വിയോജിപ്പുകളുണ്ടായിരുന്നു. പി രാജീവിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും സി പി എമ്മിലും ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിലെ അടിയൊഴുക്ക് അത് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. എസ് കെ, ഓക്കെ, താങ്ക് യു. യെൽദോപ്പൂർ പുതുശ്ശേരി കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി നമ്മൾ തലശ്ശേരി മണ്ഡലത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാം, തലശ്ശേരി ഇതിനകം തന്നെ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മണ്ഡലമാണ്. ഈ പത്രിക തള്ളിപ്പോയതിൻ്റെ ചരിത്രമുണ്ടാക്കിയ സ്ഥലമാണ്. ബി ജെ പിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന മണ്ഡലമാണ്. കാരണം തലശ്ശേരിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സി ഒ ടി നസീറിന് ബി ജെ പി പിന്തുണ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പിന്തുണ ആവശ്യമില്ല എന്ന് സി ഒ ടി നസീർ തിരിച്ചടിച്ചു. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന അവസ്ഥയിൽ ഒരു ശങ്കുവിലൊക്കെ ആകുക എന്നൊക്കെ പറയുന്നുള്ള അവസ്ഥയാണ് അവിടെ. നിങ്ങൾക്കറിയാം, തലശ്ശേരിയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എ എൻ ഷംസീറാണ് അദ്ദേഹം, അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആണ്. അതുപോലെ യു ഡി എഫിലെ എം പി അരവിന്ദാക്ഷൻ, വളരെ വാശിയേറിയ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഒരുപക്ഷേ ബി ജെ പിയുടെ അഭാവം ഈ പോരാട്ടത്തിന് ശക്തി കൂട്ടുന്നു കുറയ്ക്കുന്നു നമുക്കറിയാൻ വേണ്ടി തലശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ടി കെ റീജിത്ത്. റീജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. റീജിത്ത് തലശ്ശേരിയിലെത്തി, നന്നായി. തലശ്ശേരിയിലെ മത്സരം ചൂട് പിടിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലാവസ്ഥയും നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ?
എസ് കെ എന്റെ ഏറെ ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയ കേരളം ഇത്തവണ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തലശ്ശേരി. വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തലശ്ശേരി. കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കണക്കുകളിൽ ഇടതുമുന്നണിക്ക് വലിയ മേധാവിത്വമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നമ്മൾ വളരെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണെങ്കിൽ തളിപ്പറം അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം തിരിച്ചടി നേരിട്ടപ്പോഴും 11,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക് നേടിക്കൊടുത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് തലശ്ശേരി. പക്ഷേ ഇത്തവണ നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയില്ലാതെയാണ് ഇത്തവണ തലശ്ശേരിയിൽ മത്സരചിത്രം തെളിയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ത്തിലധികം വോട്ടുകൾ എൻ ഡി എക്ക് ഇവിടെ ലഭിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് സംഘടനാ സംവിധാനമുള്ള മണ്ഡലം തലശ്ശേരിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവിടെയാണ് എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയില്ലാതെ പോയത്. ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ അഭാവം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൗതുകത്തോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ 22,000 അല്ലെങ്കിൽ 22,000-ത്തിനും 30,000-ത്തിനും ഇടയിൽ വരുന്ന വോട്ടുകൾ അത് ആർക്ക് കുത്തും എന്നുള്ളതാണ് വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നത്. യു ഡി എഫ് ക്യാമ്പ് ആ വോട്ടുകളിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അരവിന്ദാക്ഷൻ വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ആ വോട്ടുകളിൽ വെക്കുന്നുണ്ട്. പക്ഷേ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വോട്ടുകൾ മുഴുവൻ യു ഡി എഫിന് കിട്ടിയാൽ പോലും എൽ ഡി എഫിന് ജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം കണക്കുകളിലുണ്ട്. പക്ഷേ കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, ഇത് തീരദേശ മണ്ഡലമാണ്, ആഴക്കടൽ മത്സ്യബന്ധന വിവാദമടക്കം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ള രാഷ്ട്രീയമായ ചോദ്യം, അത് ഏത് തരത്തിൽ വോട്ടിന് വിള്ളൽ വീഴ്ത്തും എന്നുള്ള ചോദ്യം, സ്ഥാനാർത്ഥിയില്ലാത്തതിനെ ബി ജെ പി പ്രവർത്തകർ ഏത് തരത്തിലായിരിക്കും സ്വീകരിക്കുക എന്നുള്ള ചോദ്യം, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് ഇത്തവണ തലശ്ശേരി. ഇടതുപക്ഷത്തിന് കാൽ നൂറ്റാണ്ടിലധികമായി മേധാവിത്വം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തവണ രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഏത് തരത്തിലായിരിക്കും വോട്ടായി മാറുക എന്നുള്ളതാണ് ശ്രദ്ധേയം. എൻ ഡി എ സി ഒ ടി നസീറിന് പിന്തുണ നൽകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും സി ഒ ടി നസീർ ആ പിന്തുണ വേണ്ട എന്നുകൂടി പ്രഖ്യാപിച്ചതോടുകൂടി തീർത്തും ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു ഇവിടുത്തെ എൻ ഡി എ നേതൃത്വം. ബി ജെ പി പ്രവർത്തകർ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് സി ഒ ടി നസീർ നിലപാട് വ്യക്തമാക്കുമ്പോൾ പറയുന്നത്, എസ് കെ എൻ, അദ്ദേഹം എൻ ഡി എയുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ പോലും ഒരു ആരുടെയും വോട്ട് സ്വീകരിക്കില്ല, എൻ ഡി എയുടെ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോഴും ആരുടെയും വോട്ട് സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നില്ല. സി ഒ ടി നസീറിന് എത്രത്തോളം വോട്ടുകൾ കിട്ടും, കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ യു ഡി എഫിലേക്കായിരിക്കുമോ ഇത്തവണ പോവുക, ആ ആശങ്ക ഇടതുപക്ഷത്തിനുണ്ട്. കാരണം എ എൻ ഷംസീറിന് ആ വോട്ടുകൾ ലഭിക്കില്ല എന്ന് ഇടതു ക്യാമ്പ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വോട്ടുകൾ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. എന്നോടൊപ്പം നമ്മുടെ കണ്ണൂർ റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ ഈ മണ്ഡലത്തിൻ്റെ ഉൾവശങ്ങളിലൂടെയൊക്കെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അർജുൻ മട്ടന്നൂരിന് ആ അടിയൊഴുക്കിനെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും. അർജുൻ, സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് തലശ്ശേരിയിൽ ഇത്തവണ രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കണക്കുകളിൽ ഇടതുമുന്നണിക്ക് വലിയ മേധാവിത്വമുള്ള മണ്ഡലമാണ്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഈ എൻ ഡി എ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നതോടുകൂടി ആ വോട്ടുകൾ ഇത്തവണ യു ഡി എഫ് ക്യാമ്പിലേക്കായിരിക്കും പോവുക എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പോയാലും കൃത്യമായ മേധാവിത്വം ഇടതുമുന്നണിക്ക് പ്രചാരണത്തിലും കണക്കുകളിലും ഉണ്ട് എന്നാണ് നമ്മൾ മണ്ഡലത്തിൽ നിന്ന് കാണുന്നതെന്ന് തോന്നുന്നു. അർജുൻ, തീർച്ചയായും അതെ, എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം അവർക്കുള്ള വലിയ ഒരു വോട്ട് ഷെയർ തന്നെയാണ്. കഴിഞ്ഞ കാലത്തെല്ലാം തന്നെ അവർക്ക് വലിയൊരു വോട്ട് ഷെയർ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, തലശ്ശേരിയുടെ ഒരു ചരിത്രം അറിയുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്, ഒരിക്കൽ പോലും ഇത്തരത്തിൽ ബി ജെ പി വോട്ട് കൂട്ടമായി എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇത് പ്രത്യേകിച്ച് എൽ ഡി എഫും ഈ വോട്ട് പ്രതീക്ഷിക്കുന്നില്ല, എന്നാൽ യു ഡി എഫ് ഈ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് ഇവിടെയുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിന് പിന്നാലെ എൻ ഡി എ സ്ഥാനാർത്ഥി കോടതിയിൽ പോവുകയും ഇത്തരത്തിൽ പത്രിക സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആവശ്യത്തെ എതിർത്തുകൊണ്ട് അന്ന് കക്ഷി ചേരാൻ ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതുപോലും ഈ ബി ജെ പി വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും ഇത്തരത്തിൽ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക എൽ ഡി എഫിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവസാന ഘട്ടത്തിൽ വലിയൊരു പ്രചാരണം നടത്താൻ അവർ സന്നദ്ധമാവുന്നതും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ ഇവിടുത്തെ മുൻ എം എൽ എ കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ നേരിട്ടെത്തി കഴിഞ്ഞ ഒരാഴ്ചയോളമായി തലശ്ശേരിയിൽ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. ഇത് ഇത്തരത്തിൽ ഈ വോട്ട് ചോർച്ച തടയുക, പ്രത്യേകിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം എൽ ഡി എഫിനുണ്ട്. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ സി ഒ ടി നസീർ വോട്ട് എൻ ഡി എയുടെ സഖ്യം അല്ലെങ്കിൽ എൻ ഡി എയുടെ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോഴും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഈ വോട്ട് പൂർണ്ണമായും തന്നെ യു ഡി എഫിലേക്ക്
പോകാനുള്ള ഒരു സാധ്യത ഇത്തരത്തിൽ ശരി എസ് കെ എൻ അർജുൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഈ എൻ ഡി എ സ്ഥാനാർത്ഥി ഈ പത്രിക തള്ളിപ്പോയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ അതിനെ എതിർത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. എതിർക്കാനുള്ള ശ്രമം നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം ആ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ ഈ ഘട്ടത്തിൽ യു ഡി എഫ് ക്യാമ്പ് വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി നമുക്കതിനെ കാണാം. നമുക്ക് ചില വോട്ടർമാരോടുകൂടി വളരെ വേഗം പ്രതികരണത്തിലേക്ക് പോകാം. ചേട്ടാ, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തവണ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എൻ ഡി എ സ്ഥാനാർത്ഥി ഇല്ലാത്ത സവിശേഷമായ ഒരു സാഹചര്യം ഇത്തവണ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്, അവർക്ക് പ്രതീക്ഷയുണ്ട്. ആരായിരിക്കും ജയിക്കുക? ഇവിടെ സാധാരണ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ചേട്ടൻ. ഈ ഓട്ടോയിലൊക്കെ ആളുകൾ കയറുമ്പോൾ രാഷ്ട്രീയമൊക്കെ ചർച്ചയാവാറില്ലേ? ആർക്കാണ് മേധാവിത്വം, ആർക്കാണ് മുൻതൂക്കം എന്നൊക്കെ യാത്രക്കാർ സംസാരിക്കുകയും അങ്ങനെ പങ്കുവെക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? പറയാറുണ്ട്, പക്ഷേ ഇവിടുത്തെ അഴിമതിനെ പറ്റിയും കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. ചേട്ടാ, ആര് ജയിക്കും? തീർച്ചയായിട്ടും പിണറായി വിജയൻ ജയിക്കും. ഇവിടെ ഏൻ ശംസീർ ജയിക്കും? ഉറപ്പായിട്ടും. എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഇല്ലല്ലോ ഇവിടെ? ഇല്ല. തീർച്ചയായിട്ടും 100%. ആ വോട്ടുകൾ എവിടേക്ക് പോകുന്ന കരുതുന്നേ? അത് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ചേട്ടാ, ആര് ജയിക്കും? അരവിന്ദാക്ഷൻ ജയിക്കും. അരവിന്ദാക്ഷൻ ജയിക്കും. യു ഡി എഫ് ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. നല്ല പ്രതീക്ഷയാണ്. ഇത്രയും ഏതാണ്ട് 850 കോടിയുടെ വികസനം കിഫ്ബി വഴി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് എ എൻ ശംസീർ പറയുന്നത്. അതൊക്കെ ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. നിങ്ങൾ കണ്ടതല്ലേ, പണ്ട് പണ്ടുള്ള ബിൽഡിംഗ് ആണ്, വേറെ വികസനം നടന്നിട്ടില്ല. തീർച്ചയായും ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോയി നമുക്ക് അവസാനിപ്പിക്കാം. ചേട്ടാ, ആര് ജയിക്കും? ശംസീർ. ശംസീർ ജയിക്കും. ശംസീർ ജയിക്കുമെന്നാണ് നമ്മളിപ്പോൾ തേടിയ പ്രതികരണങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകളും പറഞ്ഞത്. എന്തായാലും വളരെ വാശിയേറിയ പോരാട്ടം തന്നെ നടക്കാൻ പോകുന്നു. രാഷ്ട്രീയ കൗതുകം, അടിയൊഴുക്കുകൾ ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എസ് കെ, താങ്ക് യു. ടി കെ റിജിത് തലശ്ശേരിയിൽ നിന്നാണ് റിജിത് നമുക്കൊപ്പം ചേർന്നത്. April 6 അടിയൊഴുക്കൾ പരിശോധിക്കാനായി നമ്മുടെ വാർത്താസംഘം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വരെ പര്യടനം നടത്തുകയാണ്. വാർത്താസംഘം ആഴത്തിൽ പരിശോധിക്കുന്നത് ഈ അവസാനഘട്ട ലാപ്പിൽ എന്തൊക്കെ തന്ത്രങ്ങളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുറത്തെടുക്കുന്നത്, രാഷ്ട്രീയ കക്ഷികളുടെ പുതിയ അടവുകളും അതേപോലെ മണ്ഡലത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ ആഴത്തിൽ കൂലങ്കക്ഷമായി പരിശോധിക്കും നമ്മുടെ വാർത്താ അവതാരകർ അടങ്ങിയ വാർത്താസംഘം. ഇത് ഇന്ന് രാത്രി 8 വരെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. അതോടൊപ്പം വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഒക്കെ തന്നെ ഇതിനൊപ്പം നമ്മൾ കൊടുക്കും. മറ്റൊരു കാര്യത്തിലേക്ക്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം പുരോഗമിക്കുന്നു. അതിലേക്ക് അതല്ലേ ബി ജെ പി നേതാവ് തലശ്ശേരിയിലെ ഷംസീർ നോക്കണമെന്നും മറ്റേ ഗുരുവായൂർ ലീഗ് നേതാവ് ജയിക്കണമെന്നും പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിന് മുന്നിൽ പറയാൻ മടി. നേരത്തെ നിയമത്തെ കാര്യം പറയാൻ തയ്യാറായില്ല, ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചില്ലേ? അന്നത്തെ ജയിച്ച സ്ഥാനാർത്ഥിയും പറഞ്ഞു, തോറ്റ സ്ഥാനാർത്ഥിയും പറഞ്ഞു, എന്താണ് നടന്നത്? ഇപ്പം ഉമ്മൻചാണ്ടിക്ക് അത് നിഷേധിക്കാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള അവിശുദ്ധ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മറച്ചു വെക്കണം. അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി എൽ ഡി എഫിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. എൽ ഡി എഫിൻ്റെ പവിത്രത ഈ വർഗീയതക്കെതിരെ സ്വീകരിക്കുന്ന ഉറച്ച നിലപാട്, അത് കേരളത്തിൽ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് കൂടെ നടക്കുന്ന അനുയായിക്ക് പോലും ബോധ്യമുള്ള കാര്യമല്ലേ അത്? ആരും സമ്മതിക്കുന്ന കാര്യമില്ല, ഏത് വലതുപക്ഷക്കാരനും സമ്മതിക്കുന്ന കാര്യമല്ലേ? ഇപ്പൊ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാമെന്നൊരവസ്ഥ വന്നാൽ അതൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വൈദ്യുതി ബോർഡ് ചെയർമാൻ ഒപ്പുവെച്ച വൈദ്യുതി ബോർഡ് ചെയർമാന്റെ പ്രസ്താവന ഇന്നുണ്ട്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഈ സോളാർ എനർജി കോർപ്പറേഷനുമായിട്ടാണ് കരാറുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതാണല്ലോ ഈ പറഞ്ഞത്, ഈ സോളാർ എനർജി കോർപ്പറേഷനുമായിട്ട് കരാറുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, വൈദ്യുതി ബോർഡ് തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഏത് കരാറാണ് അദ്ദേഹം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പുറത്തുവിട്ട്, പുറത്തുവിടും പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമുണ്ട്? പുറത്തുവിട്ടാൽ പോരെ, അന്നേരം വൈദ്യുതി ബോർഡിന് പറയാൻ പറ്റുമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ,
ഇങ്ങനെയുള്ള ഒരുപാട് നുണകൾ വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു ആയുസ്സില്ല, കുറച്ച് സമയത്തെ ആയുസ് മാത്രമേ കിട്ടുന്നുള്ളൂ. വെൽഫെയർ പാർട്ടി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇവരോടൊപ്പം സഹായത്തിന് അവരുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് നേരത്തെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ കൂടെ നിർത്താൻ വേണ്ടി നേരത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന നില സംഘടനകൾ പോലും എതിർത്തിട്ടും ഇവർ വല്ലാതെ വാശി പിടിച്ചത്. ആ നില ഇപ്പോഴും തുടരുക. വെൽഫെയർ പാർട്ടിയെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തുക എന്നതാണ് അവർ കാണുന്നത്. അത് കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് അവരുടെ കാര്യമാണല്ലോ. അവർ രാഹുൽ ഗാന്ധിയെ വടക്കേ ഇന്ത്യയിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ. അതിൻ്റെ ഭാഗമായി ഈ പറയുന്നൊരു പ്രത്യേക നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. അത് അവർ തമ്മിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതായാലും എല്ലാ മേഖലയിലും അത് റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ലീഗുകാർ പരിശോധിക്കട്ടെ, അത്രയേ ഉള്ളൂ. ചുരുട്ടിക്കൂട്ടിയ ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ. സാധാരണ പോകുമ്പോൾ കൊടിയിങ്ങനെ പിടിക്കുകയല്ലേ ചെയ്യുക. ഈ ചിത്രം വന്നല്ലോ, ചിത്രത്തിൽ ഈ ഇതിങ്ങനെ ചുരുട്ടിക്കൂട്ടിയിരിക്കുകയാണ്. ആ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുകയല്ലേ, അതടക്കല്ലേ വന്ന്. പിന്നെ പരാതി കൊടുത്തോണ്ട് കാര്യമുണ്ടോ? നാട്ടുകാരെല്ലാം കണ്ടില്ലേ? പിന്നെ ഒരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി പരാതി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. പരാതി പക്ഷേ വസ്തുതാപരമല്ല, ഇത് കണ്ടില്ലേ ആളുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ ധർമ്മടത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രേക്ഷകർക്കറിയാം, ധർമ്മടത്താണ് അദ്ദേഹം ജനവിധി തേടുന്നതും. ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്കാണ്. രാജ്യാന്തര വിശേഷങ്ങളുമായി നമുക്കൊപ്പം പി പി ജെയിംസ് ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ് സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ആരോഗ്യമൊക്കെ സൂക്ഷിക്കുന്നല്ലോ? സൂക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്, നമ്മൾ ശ്രദ്ധിച്ചോളണം. പുറത്തിറങ്ങുമ്പോഴൊക്കെ അടി വന്ന് പുറത്ത് വീഴാതിരിക്കാൻ. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്നൊന്ന് അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിലെ കോൺഗ്രസ് ആസ്ഥാനമായ ക്യാപിറ്റോൾ ഹില്ലിൽ ആയുധവുമായി വണ്ടി ഓടിച്ച് കയറാൻ ശ്രമിച്ച ഒരാൾ, അയാൾ കൊല്ലപ്പെട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. ക്യാപിറ്റോൾ ഹില്ലിനെതിരെ അക്രമം നടത്താൻ പദ്ധതി ഇട്ടിരിക്കുന്നെന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? എസ് കെ എൻ, ഈസ്റ്ററിൻ്റെ തലേന്ന് അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. അവിടെ ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് വലിയ ആക്രമണം നടന്ന് 3 മാസത്തിനുള്ളിൽ ഇതാ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നു. ഒരു കാർ ഓടിച്ച് കയറ്റാൻ ശ്രമിച്ച ആളെ അവിടുത്തെ പോലീസ് വെടിവെച്ച് കൊന്നു. പക്ഷേ അതിനുള്ളിൽ ഒരു പോലീസ് ഓഫീസറും കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആക്രമണത്തിനുള്ള സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്നു. സുരക്ഷാ സേന അണിനിരന്നിരിക്കുന്നു. നേരത്തെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ഈ രീതിയിലുള്ള ആക്രമണം നടക്കുമെന്ന്. പക്ഷേ അമേരിക്കയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ആക്രമണത്തിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡൻ ഹൃദയഭേദകം എന്നാണ് പറഞ്ഞത്. കാരണം നേരത്തെയും പോലീസ് ഓഫീസർ ക്യാപിറ്റൽ മന്ദിരത്തിലേക്കുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രബിന്ദുവിൽ തന്നെ തീവ്രവാദികൾ അടിക്കുന്നു എന്നുള്ള സൂചനയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് കയറ്റിയ ആളുടെ പേര് നോവാ ഗ്രീൻ എന്നാണ്, 25 വയസ്സാണ്. അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് ചില തീവ്രവാദി സംഘടനകളായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ച ആള് വില്യം ഇവാൻസ്, 18 വർഷമായി അവിടെ പോലീസ് ഓഫീസറാണ്. എന്തായാലും ഇത് വലിയ രീതിയിൽ അമേരിക്കയിൽ ഭീതി പടർത്തിയിരിക്കുന്നു. കാരണം ക്യാപിറ്റോൾ മന്ദിരം ആക്രമിക്കപ്പെടുക അത് 2 തവണ അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. എസ് കെ. അതുപോലെ മറ്റൊരു വാർത്ത, ഉക്രൈനിൽ റഷ്യ സേനയെ അണിനിരത്തിയതിൻ്റെ പിന്നാലെ അമേരിക്കയും അങ്ങോട്ട് സേനയെ അയക്കുന്നു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നൽകൂ. എസ് കെ, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന 4 വർഷം റഷ്യയും അമേരിക്കയും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് റഷ്യ എപ്പോഴും ഡൊണാൾഡ് ട്രംപിനെ സഹായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റിനെ കില്ലർ, കൊലയാളി എന്നാണ് അമേരിക്ക വിളിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുക്രൈനിൽ സേനയെ റഷ്യ അണിനിരത്തിയത്. അമേരിക്കൻ സേനയെ അയക്കാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു ബിൽഡപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ശീതയുദ്ധത്തിൻ്റെ കാലം വീണ്ടും വരുന്നു എസ് കെ എൻ. എന്ന് മാത്രമല്ല, ഒരു ആകെ ആശ്വാസകരമായൊരു വാർത്ത, വീണയിൽ അമേരിക്കയും ഇറാനും
പരോക്ഷമായി ന്യൂക്ലിയർ ഡീല് സംബന്ധിച്ച് ആണവ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കാൻ പോകുന്നു. ഒരുപാട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ആ ഡീലിൻ്റെ ഒരു ചർച്ച നടക്കുന്നത്. ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അതിൽ പങ്കാളിയായിരിക്കും. അമേരിക്ക നേരിട്ട് പങ്കെടുക്കുന്നില്ല, പക്ഷേ മീഡിയേറ്റേഴ്സ് വഴി ചർച്ച നടക്കുന്നു. ഇതൊരു ആശ്വാസകരമായ വാർത്തയാണ് സ്കെയിൻ. താങ്ക് യു പി പി ജെയിംസ്. ഇനി രാജ്യാന്തര വാർത്തകളുമായി പി പി ജെയിംസ് നാളെ ഇതേ പരിപാടിയിൽ ഉണ്ടാകും. നമുക്ക് മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അതോടൊപ്പം തന്നെ നാടിൻ്റെ ന്യൂസ് ഡെസ്കുമായി മഞ്ചേശ്വരം മുതൽ പാറശ്ശാലം വരെ നമ്മുടെ വാർത്താ സംഘം നടന്ന യാത്ര തുടരുകയാണ്. അതിനിടയിൽ ഒരു സുഹൃത്ത് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. എൻ്റെ ചേട്ടൻ നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യേ, മാലിക് ഷഹബാസാണ് അയച്ചിരിക്കുന്നത്. മാലിക്കെ, ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നൊക്കെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കുലം കുത്തി ഒഴുകി വരികയാണ്. അപ്പം നമുക്ക് ഏതാണ്ട് വലിയ ലെവലിൽ വാർത്തകൾ വരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് 10:46 മണിക്കൂർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇനി. അതുകൊണ്ട് ഈ വാർത്തകളെല്ലാം ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സന്ദേശങ്ങളെ ഞാൻ ചെറുതായിട്ടൊന്ന് അവഗണിച്ചത്. എന്നാൽ നിങ്ങളുടെ സന്ദേശങ്ങൾ അവഗണിച്ചെനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, അത് ഞാൻ കൂടെ തന്നെ കൊണ്ടു കിടക്കും.